ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർദ്ധരാത്രി വൃദ്ധയുടെ മൃതദേഹവുമായി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധവും ഉപരോധവും പുന്നപ്ര സ്വദേശിനി ഉമായുബയുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം ഒരു മണിയോടെ സൂപ്രണ്ട് സ്ഥലത്തെത്തി പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ൂത്തിൽ രാത്രി പതിനൊന്നരയോടെയാണ് ഉമ്മബയുടെ മൃതദേഹവുമായി മകനും ബന്ധുക്കളും നൂറിലധികം നാട്ടുകാരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയത് ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയില്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നുമായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം പുന്നപ്ര സ്വദേശിയായ എഴുപത് വയസ്സുകാരി ഇരുപത്തിയഞ്ച് ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നത് നടന്നാണ് ഉമൈബ ആശുപത്രിയിലെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു വാർഡിൽ പ്രവേശിപ്പിച്ച വൃദ്ധയുടെ അസുഖം പിന്നീട് മൂർച്ഛിച്ചു ഡോക്ടർ അമ്പിളി എന്നാണ് മെഡിക്കൽ ഷീറ്റിൽ രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ഒരിക്കൽ പോലും ഇവർ പരിശോധനയ്ക്ക് എത്തിയില്ല പകരം ജൂനിയർ ഡോക്ടർമാരാണ് കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു പിന്നീട് തലച്ചോറിൽ അണുബാധയടക്കമുണ്ടായി പരാതിപ്പെട്ടതിനെ തുടർന്ന് സൂപ്രണ്ട് തന്നെ ഐ സിയുയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം ജീവനക്കാർ ഇതിന് തയ്യാറായില്ല ചൊവ്വാഴ്ച രോഗം മൂർച്ഛിച്ച് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കോട്ടയം ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിൽ കഴിയവേ ഇന്നലെ ന്യൂമോണിയ മരിച്ചു തുടർന്നാണ് മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൂന്ന് പ്രാവശ്യം കോട്ടു വന്ന് കിടന്നപ്പോഴത്തേക്കും ഉമ്മായ നോക്കുന്ന വിഷയത്തിൽ ഒരു കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതാണ് ഞാൻ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പാഞ്ഞുപിടിച്ച് ഓടിയത് അവിടെ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ സൂപ്രണ്ട് വിളിച്ച് അമ്പലി മേഠത്തിനോട് പറഞ്ഞിട്ട് പോലും അമ്പിളിമേടം എന്തായില്ല അവിടെ വന്നില്ല ഒരു പി ജി ആണ് വന്നത് നട്ടൽ കുത്തി പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും അതെന്തായിട്ടില്ല സൂപ്രണ്ട് വിളിച്ച് ബഹളം വെച്ചിട്ടാണ് എന്താക്കിയത് ഐ സി താ ഉമ്മായ മാറ്റിയത് അപ്പോൾ അത്രയും നേരം ബെഡ് കൊണ്ട് ഐ സിയുലോട്ട് മാറ്റേണ്ട പേഷ്യൻ്റാണെന്ന് എച്ച് ഓടിക്ക് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഉമ്മായ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രതിഷേധം ഒന്നര മണിക്കൂറോളം നീണ്ടതോടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം സ്ഥലത്തെത്തി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേൽ രാത്രി ഒരു മണിയോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ക്യാമറമാൻ സുഭാഷൻ പിള്ളയ്ക്കൊപ്പം പി ഹൈദ്രോസ് ഏഷ്യാനെറ്റ് ന്യൂസ്